തിരുവില്ലാമലയുടെ കാർഷിക മേഖലയ്ക്ക് ആവശ്യമായ തുക ബജറ്റിൽ നീക്കിവെച്ചിട്ടില്ലെന്ന് തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് അംഗം കെപി ഉമാശങ്കർ. ലൈഫ് ഭവന പദ്ധതിക്കും നീക്കിവെച്ച തുക വളരെ കുറവാണെന്നും അത് പരിഹരിക്കണമെന്നും കെപി ഉമാശങ്കർ ആവശ്യപ്പെട്ടു. ജൽജീവൻ പദ്ധതിക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് ബിജെപി അംഗം കെ ബാലകൃഷ്ണനും പറഞ്ഞു. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ച 2023-2024 സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ കാർഷിക മേഖലയിലേക്ക് നീക്കിവെച്ച തുക വളരെ കുറവാണെന്നും കൂടുതൽ തുക അനുവദിക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം കെ പി ഉമാശങ്കർ ആവശ്യപ്പെട്ടു. കാർഷിക ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നിലവിൽ വകയിരുത്തിയിട്ടുള്ള തുക തികയില്ല എന്ന് ഓർമ്മപ്പെടുത്തിയ കെ പി ഉമാശങ്കർ 10 ലക്ഷം രൂപയെങ്കിലും കൂടുതലായി അനുവദിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. ലൈഫ് മിഷൻ ഭവന പദ്ധതിയിൽ കൂടുതൽ ഉപഭോക്താക്കളെ ഉൾപ്പെടുത്തി കൂടുതൽ തുക വകയിരുത്തണമെന്നും കെ പി ഉമാശങ്കർ ആവശ്യപ്പെട്ടു. 40 ലക്ഷം രൂപയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് നെൽകൃഷി എന്നതിന്റെ കൂടെ തന്നെ തെങ്ങ് കൃഷിക്കാർക്ക് യാതൊരു ആനുകൂല്യവും നമ്മുടെ പഞ്ചായത്തിൽ നിന്നും കഴിഞ്ഞ 2 വർഷമായി ലഭ്യമായിട്ടില്ല. കൃഷി നെല്ലുണ്ട്, തെങ്ങുണ്ട്, അതോടൊപ്പം തന്നെ മറ്റ് പച്ചക്കറികൾ തുടങ്ങിയ പരിപോഷിപ്പിക്കേണ്ട മേഖലയാണ് കാർഷിക മേഖല. ആ കാർഷിക മേഖലയ്ക്ക് 40 ലക്ഷം രൂപയെങ്കിലും വകയിരുത്തേണ്ട ഈ ബഡ്ജറ്റിനകത്ത് 30 ലക്ഷം വകയിരുത്തി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷം കൃഷിക്കാർ എന്താണോ ഈ പഞ്ചായത്തിൽ നേരിട്ട ആ ദുരിതം ഈ വർഷവും നേരിടാനുള്ള സാഹചര്യം ഒരുക്കുകയാണ്. അതുകൊണ്ട് ഈ പഞ്ചായത്ത് ഈ 30 എന്നത് 40 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കണം എന്ന് ഈ ബഡ്ജറ്റിൽ തന്നെ ആവശ്യപ്പെടുകയാണ്. കാരണം ഇതിനു ശേഷം നെൽകൃഷിക്കാർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ആദ്യ വിരിപ്പിനും ഉണ്ടകൻ കൃഷിക്കും സൗജന്യമായിട്ട് വിത്തും അതുപോലെ തന്നെ ഉടവുകൂലിയും ഒക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യം പോലും ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യമാണ് ഈ ബഡ്ജറ്റിൽ വകയിരുത്തിയ സംഖ്യ വെച്ച് നോക്കുമ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ ലൈഫ് പദ്ധതിയിൽ 31,40,000 രൂപയാണ് ആകെ വകയിരുത്തിയത്. ഇവിടെ 100 ജില്ലാ അപേക്ഷകര് ഇവിടെ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ കേവലം 100 വീട് പോലും കൊടുക്കാൻ ഉള്ള ഒരു വിഹിതം എന്ന നിലക്ക് സർക്കാരിന്റെ വേറെ ലഭിക്കും. പക്ഷെ അത് 31,40,000 എന്നുള്ളത് 60 ലക്ഷം രൂപയെങ്കിലും നമുക്ക് വെക്കാൻ വേണ്ടി കഴിയണം. 60 ലക്ഷം രൂപ ലൈഫ് പദ്ധതിക്ക്, കൃഷിക്ക് 40 ലക്ഷം രൂപ കൂടി വെക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ 3 ഭാഗവും പുഴയാൽ ചുറ്റപ്പെട്ട നമ്മുടെ പഞ്ചായത്തിനകത്ത് ഇന്നും കുടിവെള്ളക്ഷാമം അതിരൂക്ഷമാണ്. കാലങ്ങളായിട്ടുള്ള പദ്ധതികൾ അതിന്റെ സോഴ്സ് ഒക്കെ തന്നെ വറ്റി വരേണ്ടതിന്റെ ഭാഗമായി വീണ്ടും വീണ്ടും പുതിയ പദ്ധതികൾ ആരംഭിക്കേണ്ടതും കുടിവെള്ളം ഉറപ്പാക്കേണ്ടതുമുണ്ട്. കുടിവെള്ളത്തിന് വേണ്ടി 35,64,000 രൂപയാണ് ഈ ബഡ്ജറ്റിൽ വെച്ചിരിക്കുന്നത്. അത് കേവലം ഏതൊക്കെ പ്രദേശം എന്നുള്ള രൂപത്തിൽ പിന്നീട് പദ്ധതികൾ രൂപപ്പെടുമ്പോൾ അതിനനുസരിച്ചുള്ള സംഖ്യ നാമമാത്രമാണ് എന്നതുണ്ട്. അതുപോലെ തന്നെ ചെറുകിട ജലസേചനം, കൃഷിക്ക് ആവശ്യമായ ജലസേചനപ്പെടാൻ ബഡ്ജറ്റിന് മുമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ആമുഖമായി പറഞ്ഞു. നമ്മുടെ അരക്കൻമല ലിഫ്റ്റിഗേഷനെ സംബന്ധിച്ച്, അരക്കൻമല ലിഫ്റ്റിഗേഷൻ കടലാസുകളിൽ കാലങ്ങളായി ഒതുങ്ങുന്നതല്ലാതെ അതിനു വേണ്ടുന്ന ഒരു ഇടപെടൽ പ്രത്യേകമായി നമുക്ക് നടപ്പാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അപ്പോ ചെറുകിട ജലസേചനത്തിന്റെ കാര്യത്തിൽ, കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ, ലൈഫിന്റെ കാര്യത്തിൽ, കൃഷിയുടെ കാര്യത്തിൽ വലിയ അവഗണനയാണ് ഈ ബഡ്ജറ്റിൽ കാണുന്നത്. ഇതൊരു മിച്ച ബഡ്ജറ്റായി സാങ്കേതികമായി 1 കോടി രൂപ അധികം വരുന്ന ഒരു മിച്ച ബഡ്ജറ്റ് എന്ന ഒരു സാങ്കേതിക ബഡ്ജറ്റ് എന്നല്ലാതെ ഇത് ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഒരു ബഡ്ജറ്റായി പരിഗണിക്കാൻ വേണ്ടി കഴിയില്ല എന്ന അഭിപ്രായമാണ് ഉള്ളത്. ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി ജൽജീവൻ പദ്ധതി നടപ്പാക്കാൻ ആവശ്യമായ കൂടുതൽ തുക ബജറ്റിൽ വകയിരുത്തേണ്ടതാണെന്ന് ബിജെപിയുടെ ജനപ്രതിനിധി കെ ബാലകൃഷ്ണനും അഭിപ്രായമുന്നയിച്ചു. അതിനുവേണ്ടി പ്രത്യേകമായിട്ട് പണം വകയിരുത്തിയതായിട്ട് കാണുന്നില്ല. അതുപോലെ ലൈഫിൽ നമുക്ക് 759 കുടുംബങ്ങൾക്ക് പദ്ധതി നടപ്പിലാക്കാറുണ്ട്. പക്ഷെ വെച്ചിരിക്കുന്ന തുക ഇന്ന് നാമമാത്രമായ തുകയാണ്. അതും അതിനകത്ത് മാറ്റപ്പെടുത്തണം. അതുപോലെ തിരുവില്ലാമല പോലത്തെ ഒരു പഞ്ചായത്ത് ടൂറിസത്തിന് ഒരുപാട് പ്രാധാന്യമുള്ളൊരു പഞ്ചായത്താണ്. പക്ഷേ ഇന്ന് 10 ലക്ഷം രൂപയാണ് അതിനകത്ത് മാറ്റിവെച്ചിരിക്കുന്നത്. ഇതിനകത്ത് കുറേ കൂടി മെച്ചപ്പെട്ട രീതിയിൽ ഇപ്പം സംഖ്യ ഉയർത്തണമെന്നാണ് നമുക്ക് ഈ അവസരത്തിൽ പറയേണ്ടത്. ലൈഫിനെ സംബന്ധിച്ചും ജലജീവനെ സംബന്ധിച്ചും പ്രത്യേകമായിട്ട് പണം കൂടുതൽ വകയിരുത്തുന്നുണ്ട്.